ഒരു വർണ്ണത്തിൻ്റെ പകുതി വർണ്ണം എഴുതുന്ന പ്രകാരം. ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക എന്ന് പറയുന്നത് തന്നെ ക് പ്ലസ് ആയാണ്, വ്യഞ്ജനവർണ്ണത്തോടൊപ്പം ഒരു സ്വരം കൂടെ ചേർന്നിരിക്കുന്നുണ്ട്. അത് ഉച്ചാരണത്തിൻ്റെ സൗലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സ്വരാക്ഷരം കൂടെ അവിടെ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ക എന്നെഴുതുമ്പോൾ ഇതിൻ്റെ അർത്ഥ വർണ്ണം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ക എന്നെഴുതിയതിന് ശേഷം അടിയിൽ ചരിച്ച് ഒരു രേഖ, അല്ലെങ്കിൽ രണ്ട് വർണ്ണങ്ങൾ ചേർത്തെഴുതുമ്പോൾ കായുടെ പകുതി. ഇങ്ങനെയാണ് ഈ വർണ്ണത്തെ സൂചിപ്പിക്കാറുള്ളത്. ഇതേപോലെ തന്നെ ഖ എന്ന് പറയുന്ന വർണ്ണം ഒന്നുകിൽ ഇതിൻ്റെ പകുതി എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ പകുതിയിൽ നിർത്താം. ഇങ്ങനെ ഗ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഗായുടെ പകുതി അടിയിലൊരു വര, അല്ലാത്ത പക്ഷം ഗായുടെ പകുതി എന്ന് ഇങ്ങനെ കാണിക്കാം. ഇനി ച് എഴുതി അടിയിൽ വര, ച് എഴുതി അടിയിൽ വര, ജ് എഴുതി അടിയിൽ വര, ഇല്ലാത്ത പക്ഷം ചായയുടെ പകുതി, ജ എഴുതി ജായുടെ പകുതി, പകുതി ഞ എഴുതി ഞായുടെ പകുതി. ഇത്രയും വർണ്ണങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇത് കൂടാതെ ഇനിയും ടവർഗത്തിലെ വർണ്ണങ്ങളാണ്. ടവർഗത്തിൽ നമുക്കറിയാം ട, ഠ, ഡ, ഠ, ണ. ഇതിൻ്റെ ഈ വർണ്ണങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഒരു വർണ്ണത്തോട് ചേർത്തെഴുതുന്ന പ്രകാരത്തിൽ അതിന് വർണ്ണങ്ങളില്ല. ണ എന്ന് പറയുന്ന വർണ്ണം മാത്രം ഇങ്ങനെ നിലനിൽക്കും. ണ ഇവിടെ ഇത്തരത്തിലാണ്. അടുത്തത് തവർഗമാണ്. ത, ധ, ദ, ധ, ന. ഓരോ വർണ്ണങ്ങൾക്കും അടിയിൽ വരാം. ഇപ്രകാരം നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെ എഴുതുമ്പോൾ തായുടെ പകുതി, രണ്ടാമത്തെ വർണ്ണം പകുതി, ദായ്ക്ക് ഇല്ല, പകുതി, നായുടെ പകുതി. മറ്റൊരു വർണ്ണത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ സൂചിപ്പിക്കും. അടുത്തത് പവർഗമാണ്. പ, ഭ, ബ, ഭ, മ. പ അടിയിലൊരു വര, ഭ അടിയിലൊരു വര, ബ അടിയിൽ വര, ഭ, മ. ഇത് പായുടെ പകുതി, ഭായുടെ പകുതി, ബായുടെ പകുതി, ഭ പകുതി, മ പകുതി. ഇപ്രകാരം നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അടുത്തത് യ, ര, ല, വ, ശ, ഷ, സ, ഹ. യയ്ക്ക് യയ്ക്ക് അടിയിൽ വര, ര അടിയിൽ വര, ല, ശ, ഷ, സ് അടിയിൽ വര, ഇപ്രകാരം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ അത് മറ്റൊരു വർണ്ണത്തോട് ചേർക്കുമ്പോൾ യായുടെ പകുതി, രാക്ക് വേറെ പ്രത്യേകിച്ചില്ല, ലായുടെ പകുതി, വായുടെ പകുതി, ഷായുടെ പകുതി, ഷായുടെ പകുതി, സാ പകുതി, ഹായ്ക്ക് ഇല്ല. ഇപ്രകാരത്തിലാണ് മറ്റ് ഒരു വർണ്ണത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി അർത്ഥ വ്യഞ്ജന വർണ്ണങ്ങൾ പ്രയോഗിക്കുന്നത്. സംസ്കൃത പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായം അടുത്ത തിങ്കളാഴ്ച. സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 4 ക്ലാസുകൾ കഴിയുമ്പോൾ വീഡിയോ ആയി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താൽപ്പര്യപ്പെടുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അപ്പോൾ മറക്കണ്ട കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും. നന്ദി, നമസ്കാരം.
ഭാരത കേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഭാരതകേസരി ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.